മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറയിൽ പ്രേതം കുടുങ്ങുമോ? കണ്ണൂർ പയ്യന്നൂർ മേൽപ്പാലത്തിന് സമീപത്തെ AI ക്യാമറയിൽ കുടുങ്ങിയ ചിത്രത്തിലെ അജ്ഞാത യുവതി ആരാണ്? ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി കഴിഞ്ഞ മാസം ഇതുവഴി യാത്ര ചെയ്യവേ ഈ വാഹനത്തില്ലാത്തൊരാളുടെ ചിത്രം സഹിതം മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ചിത്രമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണമാണ് നടക്കുന്നത്. അതിൽ ഒരു സന്ദേശം ഇങ്ങനെ: അതെ, കൈതക്കാടിലൊരു ചെക്കൻ അപ്പന്റെ അച്ഛക്കന്റെ അനിയത്തിന ഹോസ്റ്റലിൽ നിന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ടിരുന്നല്ലോ. അപ്പൊ സീറ്റ് അപ്പണ്ണ സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ട് മറ്റേ AI ക്യാമറയിൽ അടിച്ചത്. എന്റെ ബാക്കിൽ ഒരു പെണ്ണുങ്ങളെ കണ്ട, ആ പെണ്ണുങ്ങളെ അവർക്ക് ആർക്കും അറിയില്ലല്ലോ അവരെ വണ്ടിയിൽ കേറിയിട്ടും ഇല്ലാന്ന്. ക്യാമറയിൽ ഫോട്ടോ വരുമ്പോണ്ട് ആ പെണ്ണുങ്ങളെ ഫോട്ടോയില്. അപ്പക്ക് കൈതക്കാട് ആളെ അമ്പലത്തിന്റെ അടുക്കുന്ന തൂങ്ങിയച്ച പെണ്ണുങ്ങിയല്ലോ പ്രേതം. കഴിഞ്ഞ മാസം 3-ാം തീയതി രാത്രി 8:27 ക്യാമറയിൽ ഈ വാഹനം പതിയുന്നത്. വാഹനം ഓടിച്ചയാളും മുൻസീറ്റിലിരിക്കുന്ന സ്ത്രീയും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അത് ചിത്രത്തിൽ പതിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇവർക്കൊപ്പം പിൻസീറ്റിലുണ്ടായിരുന്ന കുട്ടികളുടെ ഫോട്ടോ ചിത്രത്തിൽ കാണാനേയില്ല. അതേസമയം ഡ്രൈവർക്ക് പിറകിലായി ഗ്ലാസിനോട് ചേർന്നാണ് അജ്ഞാത സ്ത്രീയുടെ ചിത്രം വന്നിരിക്കുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിറം പിടിപ്പിച്ച കഥകൾ ചേർത്ത് പ്രചരിക്കുന്നത്. സംഭവിച്ചാലേ ഞാനിപ്പോ ഈ നെറ്റ് ഈ ചാനലുകളിൽ യൂട്യൂബ് ചാനലും അതുപോലത്തെ നവമാധ്യമങ്ങളിൽ എന്തെല്ലാം ഒരു പ്രചരണം നടക്കുന്നത്, വ്യാജ പ്രചരണം. അതായത് അവൻ്റെ ഒരു AI ക്യാമറയെ പറ്റിയിട്ട്. അപ്പോൾ അത് സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വൈഫാണ് ആ കാറിലിരിക്കുന്ന പെൺകുട്ടി, മുന്നിലുള്ള പെണ്ണ് എൻ്റെ വൈഫാണ്, പിന്നെ വൈഫിൻ്റെ ഏച്ചിയുടെ മോനാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അവർ സംഭവിച്ച എൻ്റെ വൈഫിൻ്റെ വീട് കൈതക്കാടാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് പയ്യന്നൂരേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വണ്ടി തൃക്കരിപ്പൂര് വഴി വന്ന് ഒളവറ വഴി വരുമ്പോഴാണ് കേളോത്തിലെ ക്യാമറ അത് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ഫൈൻ വരുന്നത്. അത് വന്ന് സംഭവം നടന്നത് 3 September 1:30 അപ്പോൾ അതിൻ്റെ ഇത് വരുന്നത് നമുക്ക് ഒരാഴ്ച മുന്നെയാണ് അതിൻ്റെ ഫൈൻ വരുന്നത്. അപ്പോഴാണ് നമ്മളത് ഫൈൻ്റെ അത് കോപ്പി എടുക്കുമ്പോഴാണ് ഈ കാറിനകത്ത് വേറൊരു പെണ്ണുങ്ങളെയും കൂടെ കാണുന്നത്. പക്ഷേ അതെന്താ സംഭവം നമുക്കറിയില്ല, അതെന്തോ ക്യാമറയുടെ മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് നമ്മൾ അന്വേഷിച്ചത് അറിഞ്ഞത്. അത് അതിൻ്റെ നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷേ അത് ലീക്കാവുക, ഫോട്ടോ ലീക്കാവുകയും അതിനെ പറ്റിയിട്ട് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേതാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് ക്യാമറയുടെ മിസ്റ്റേക്കായി അന്ന് അവർ കണ്ട് RTO അവർ പറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫാമിലിനെ ഒരുപാട് ആൾക്കാർ അത് ഇങ്ങനെ ഒരു മാനസികമായിട്ട് തകർക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ വ്യാജ പ്രചരണം നടത്തിയിട്ട് അത് എല്ലാ യൂട്യൂബ് ചാനലിലും ഒരുപാട് സോഷ്യൽ മീഡിയ അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഫോർവേഡ് ചെയ്തുകൊണ്ട്. സംഭവത്തെക്കുറിച്ച് അധികൃതർക്ക് വ്യക്തമായ മറുപടി പറയാനാകുന്നില്ല. ക്യാമറ സ്ഥാപിച്ച കെൽട്രോഡിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് MVD. ഒന്നുകിൽ വാഹനത്തിലെ മുൻസീറ്റിലിരിക്കുന്ന സ്ത്രീയുടെ പ്രതിഫലനമാകാം, അല്ലെങ്കിൽ നേരത്തെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രത്തിനു മുകളിൽ ഈ ചിത്രം പതിഞ്ഞതുമാകാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം. മൊത്തത്തിൽ ആകെ പൊല്ലാപ്പിലായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിനെ അജ്ഞാത പ്രേതം പിടിച്ചു എന്ന് പറയാം. റിപ്പോർട്ടർ കണ്ണൂർ.